നിഷേധിക്കപ്പെട്ടത്. നാല് നോട്ടീസ്, ഒരു കാരണവുമില്ലാതെ, കൃത്യമായ റൂള് പോലും ഉദ്ധരിക്കാതെ ഞങ്ങളുടെ അവസരങ്ങൾ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തള്ളപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രകോപനവും ഇല്ലാതെ വാച്ച് ആൻഡ് വാർഡ് ഭരണകക്ഷി എം എൽ എമാരും ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വാദി പ്രതിയാക്കപ്പെട്ട സംഭവം ഉണ്ടായി. രണ്ട് വനിതാ എം എൽ എമാർ ഉൾപ്പെടെയുള്ള വാദികളായ പ്രതിപക്ഷ എം എൽ എമാർ ഏഴു പേർക്കെതിരായി 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസെടുത്ത്, കള്ള കേസെടുത്തു. എന്തും ചെയ്യാമെന്നുള്ള നില, കള്ള കേസെടുത്തു. എം എൽ എമാർക്കെതിരായിട്ട് കള്ള കേസെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണകക്ഷി വാച്ച് ആൻഡ് വാർഡുമായി സംഘർഷം ഉണ്ടായി എന്ന് കരുതുക. ഈ ഭരണകക്ഷി എം എൽ എമാർക്ക് അവിടെ എന്താ കാര്യം? അവരെന്തിനാണ് അവിടെ വന്നത്? അവരവിടെ വരേണ്ട ഒരാവശ്യമില്ല. അപ്പൊ അവരനാവശ്യമായി വന്ന് പ്രകോപനം സൃഷ്ടിച്ചതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചോട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു അക്രമം, ഏതെങ്കിലും തരത്തിലൊരു അക്രമം, ഏതെങ്കിലും വാച്ചാൻ വാർഡിന് ഉൾപ്പെടെ ആരോടെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ പരിശോധിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് അവർക്കെതിരായി ശരിയായി പ്രതി ഏർക്കപ്പെടേണ്ടവർക്കെതിരായി ജാമ്യമുള്ള നിസ്സാരമായ കേസും ഞങ്ങൾക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത ആരെ പേടിപ്പിക്കാനാണ്? ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ നിൽക്കുകയാണ്. സഭാ ടി വിയെ സംബന്ധിച്ച ഞങ്ങളുടെ നിരന്തരമായ പരാതിയുടെ പുറത്ത് പാർലമെന്റിൽ കാണിക്കുന്നത് പോലെ പ്രതിപക്ഷ പ്രതിഷേധവും കൂടി ഇനി മുതൽ കാണിക്കുമെന്നുള്ള തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഷാഫി പറമ്പിലിനോട് ബഹുമാനായ സ്പീക്കർ പറഞ്ഞത് അനുചിതമായി പോയെന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. രണ്ട് കാര്യത്തെ, സ്പീക്കറുടെ കാര്യത്തെ. പക്ഷെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ചർച്ച ചെയ്ത് തീരരുത് എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റ് ഇത് സറണ്ടർ ചെയ്ത് ഈ ഞങ്ങളുടെ അവകാശം, അടിയന്തര പ്രമേയത്തിന്മേലുള്ള ഞങ്ങളുടെ അവകാശം അത് കീഴടങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഏഴു പേർക്കെതിരായിട്ടുള്ള ഈ കള്ളക്കേസ് ഈ സർക്കാർ എടുക്കുമ്പോഴും ഞങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ചെങ്കോട്ടുകോണത്തുണ്ടായ ഒരു പെൺകുട്ടി വഴിയിൽ ആക്രമിക്കപ്പെട്ട ക്രൂരമായ സംഭവമാണ്. അതാണ് നിഷേധിച്ചൊരു വിഷയം. അന്ന് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ കുറിപ്പിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസ് വർദ്ധിച്ചു വരികയാണ്, അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഉള്ളത്. ആ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊരു വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ് നിരസിക്കപ്പെട്ടത്, ഒരാവശ്യമില്ലാതെ. ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം എന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ ഒരു സ്ത്രീയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ അവരുടെ അനസ്തീഷ്യ കൊടുത്തതിന്റെ ഇഫക്റ്റ് പോലും മാറാതെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡന്റ് ബലാത്സംഗം ചെയ്തു, മാനഭംഗപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പരാതി അപമാനിച്ചു എന്നുള്ള രീതിയിലാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. എത്ര ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇന്ന് വേറൊരു വാർത്ത വന്നിരിക്കുന്നു, 3 ദിവസം മുമ്പ് അമ്മയും മകളും മാത്രം ഒരുമിച്ച് താമസിക്കുന്ന വഞ്ചിയൂരിൽ മരുന്ന് മേടിക്കാൻ പോയി തിരിച്ചു വന്ന അമ്മ ഒരു അക്രമിയെ ആക്രമിച്ചു. മകള് കരഞ്ഞു വിളിച്ച് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഇവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പോലീസ് വരാൻ തയ്യാറായി. പോലീസ് പറഞ്ഞു വേണമെങ്കിൽ ആശുപത്രി കിടക്കുന്ന പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കട്ടെ, മൊഴി കൊടുക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്ഥിതി. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഉള്ളൊരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു സ്ത്രീ, മരുന്ന് മേടിക്കാൻ പോയ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ട് ആക്രമിക്കപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തൊരു അപമാനകരമായ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന വിഷയത്തിന്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്നൊന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം കൊണ്ടുവന്നതിന് ശേഷമുള്ള രണ്ട് വിഷയം.